ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി മാജിക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പുമായിട്ടാണ്. സാധാരണ നമ്മളെല്ലാവരും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ കയ്യിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെയും, മാത്രമല്ല കൈ ഒട്ടും തന്നെ നനയാതെ നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ ഒരു രീതിയിൽ ഗോതമ്പ് പുട്ടുണ്ടാക്കിയാൽ ഇത് എത്ര സമയം വെച്ചാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവും വരില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ, അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ചോറാണ്. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇതാ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ കയ്യിലെടുത്ത് ഉരുട്ടിയാൽ ഇതാ ഇതുപോലെ നിൽക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇനി ഇതൊന്നും ചെയ്യാനില്ല. ഇനി പുട്ടുണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയിട്ട് കൊടുക്കാം, പിന്നെ പൊടിയിട്ട് കൊടുക്കാം. പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ഇട്ടാൽ നമ്മുടെ പുട്ട് കൂടുതൽ ടേസ്റ്റിൽ കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പൊടിക്ക് കാൽ കപ്പ് ചോറാണ് കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവ് അനുസരിച്ച് ചോറും ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ പുട്ടുകുറ്റി നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഗോതമ്പ് പുട്ട് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള, ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത, നല്ല പഞ്ഞി പോലുള്ള ഗോതമ്പ് പുട്ട് തന്നെ കിട്ടും. എന്നാൽ ശരി, ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ, ബൈ ബൈ.